ഭക്ഷ്യസുരക്ഷാ പരിശോധന ശക്തമാക്കുന്നതിൽ ആർക്കും തർക്കമില്ലെങ്കിലും ഇത് നടപ്പാക്കുമെന്നതിനെ ചൊല്ലിയുള്ള രൂക്ഷമായത് അധികാര തർക്കമാണ്. ഭക്ഷ്യ സാമ്പിൾ എടുക്കാനും പരിശോധനകൾക്കും തങ്ങൾക്കും അധികാരം നൽകണമെന്ന് ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ആവശ്യപ്പെടുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലുള്ളവർ ഇതിന് എതിരാണ്. അതേസമയം ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെ കടകളിൽ പരിശോധന നടത്തുന്ന തദ്ദേശ സ്ഥാപന ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കെതിരെ സർക്കാരിനോട് തന്നെ പരാതി അറിയിച്ചിരിക്കുകയാണ് ഹോട്ടൽ ഉടമകൾ. ഭക്ഷണത്തെക്കുറിച്ച് സംശയമുയർന്നാൽ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ച് നിയമപരമായ തുടർ നടപടിക്ക് അധികാരമുള്ളത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് മാത്രമാണ്. ഇതാകട്ടെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരാൾ മാത്രമാണുള്ളത്. എല്ലായിടത്തും എത്തി പരിശോധന നടപ്പുള്ള കാര്യമല്ലെന്ന് ഉറപ്പ്. ഇവിടെയാണ് ലൈസൻസ്, രജിസ്ട്രേഷൻ, പരിശോധന എന്നിവയ്ക്കും നിരീക്ഷണത്തിനായി ഭക്ഷണ സാമ്പിൾ എടുക്കാനും ചുമതലയും അധികാരവും നൽകണമെന്ന ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ആവശ്യം. 4500 വരുന്ന ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗം ജീവനക്കാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ 1000 ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗം ജീവനക്കാർ, ഇവരെ പൂർണ്ണമായി ഇതിൽ നിന്ന് മാറ്റി നിർത്തതിലുണ്ട തിക്തഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. എന്നാൽ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് കീഴിൽ പ്രത്യേകമായി പ്രവർത്തിക്കുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കിടയിലേക്ക് സംസ്ഥാന പൊതുജനാരോഗ്യ നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ കൊണ്ടുവരുന്നതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് താല്പര്യമില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ തന്നെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് നിലപാട്. ഇതാണ് പ്രധാന തടസ്സവും തർക്കവും. അതേസമയം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗമായ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നിലവിൽ ഹോട്ടലുകളിലും കടകളിലും ശുചിത്വ പരിശോധന നടത്തുന്നുണ്ട്. ശുചിത്വം ഉറപ്പാക്കാനുള്ള നടപടികൾക്കപ്പുറം ഭക്ഷണം പരിശോധിക്കുന്നതിലേക്ക് കടക്കുന്നതോടെ തർക്കങ്ങളും പതിവാണ്. ഭക്ഷണം സുരക്ഷിതമല്ലെന്ന് പരിശോധിച്ച ശേഷം മാത്രം പറയേണ്ടതാണെന്നിരിക്കെ ഇതിന് അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥർ അമിതാധികാരം പ്രയോഗിക്കുന്നത് നിയന്ത്രിക്കണമെന്ന് ഹോട്ടൽ ഉടമകൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായ അധികാരമുള്ളവരോട് സഹകരിക്കാം. അവർക്ക് അധികാരം കൊടുത്തുകൊണ്ട് നിയമപരമായിട്ട് പരിശോധിക്കണേ നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ രാജ്യത്തെ നിയമവ്യവസ്ഥ പാലിക്കാൻ അവരും തയ്യാറാവണം. ഇപ്പം നിയമവ്യവസ്ഥ ഇല്ല, അപ്പോൾ അവർക്കത് പരിശോധിക്കാൻ അധികാരമില്ല. ആ സമയം നമ്മുടെ രാജ്യത്തെ നിയമം അവർക്കും പരിശോധിക്കാനുള്ള അധികാരം കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ എതിർക്കുന്നില്ല ഒരിക്കലും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിലുള്ള എങ്ങും എത്താത്ത ഏകോപനമില്ലാത്ത ഈ സംവിധാനം ഉപയോഗിച്ച് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കി കളയാം എന്ന ചിന്തയുണ്ടെങ്കിൽ അത് അതിമോഹമാണെന്ന് പറയാതെ വയ്യ. തിരുവനന്തപുരത്ത് നിന്ന് സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.